സഹൽ, ഈ കോവിഡ് കാലത്ത് മഴ പെയ്യുമ്പോൾ സ്ഥിരമായുള്ള ആശങ്കയാണ്. ഒരു ഒരാഴ്ച മുമ്പ് ഈ വലിയ മഴ പെയ്തപ്പോഴും നമ്മൾ ഇത് തന്നെ ചോദിച്ചിരുന്നു, എത്രത്തോളമാണ് നമ്മുടെ സംസ്ഥാനം ഇതിന് സജ്ജമായിട്ടുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യത്തിലടക്കം ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നു, കാലവർഷം തൊട്ടടുത്തെത്തി. അതുകൊണ്ട് തന്നെ എന്താണ് സംസ്ഥാനത്തെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറയാൻ കഴിയുക? നേരത്തെ ഒരു ടൗട്ടിൽ ചുഴലിക്കാറ്റിന്റെ സമയത്ത് തീരദേശത്ത് ആകെ ഒരു ഈ ഒരു ആശങ്ക നിലനിന്നിരുന്നു. അന്ന് ഡൊമിസ്റ്റിനറി കേന്ദ്രങ്ങളടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രത്യേകം തയ്യാറാക്കുകയും ഒക്കെയാണ് ചെയ്തത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകി. മഴക്കാലം വരുമ്പോൾ അത് കോവിഡിന്റെ കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം. പ്രതിദിന കേസുകളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഒക്കെ കുറയുന്നു. മലപ്പുറത്ത് മാത്രമാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നതെന്നാണ്. അപ്പോൾ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ഈ കോവിഡ് നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇതോടൊപ്പം ദുരന്ത നിവാരണ സേനയടക്കം സജീവമായ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ മേഖലകളിൽ വെള്ളം കയറും, ഏതൊക്കെ മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടാകും, ഏതൊക്കെ മേഖലകളിൽ ഈ ക്യാമ്പുകൾ തുറന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിശദമായ ഒരു പഠനം നടന്നിട്ടുണ്ട്. അതനുസരിച്ച് ദുരന്ത മേഖലകളിൽ നിന്നും ഈ ക്യാമ്പുകളും മറ്റുമൊക്കെ മാറ്റി നിശ്ചയിക്കുന്നതിനും അങ്ങോട്ടേക്ക് ആളുകൾ മാറ്റുന്നതിനും വേണ്ടിയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പാടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം സാമൂഹ്യ അകലം പാലിച്ച് ക്യാമ്പുകളിലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയും ക്യാമ്പുകൾ നടപ്പാക്കേണ്ട സംവിധാനങ്ങൾക്ക് വേണ്ടിയും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടുകൂടി ആളുകൾ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വലിയ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനും വേണ്ടി സജ്ജമാണെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയുടെ തോത് എത്രത്തോളമാണ് എന്നുള്ളതായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ശരി സഹൽ.